പ്രിയപ്പെട്ടവരെ, അർജൻറ്റീനയും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത്. ഇതിൽ ജയിക്കുന്നവർ ഫൈനലിലേക്ക് പോവുകയാണ്. ഏറ്റവും ആവേശകരമായൊരു മത്സരം. ലയണൽ മെസ്സിയും സംഘവും ഒരു ഭാഗത്ത്, ലുക്കോമോട്രിക്കിൻ്റെ സംഘം മറുഭാഗത്ത്. ആ ഒരു സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത്. രണ്ട് ടീമിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നൊരു മത്സരമാണിത്. എങ്കിലും ഭാഗ്യം കൂടി ഫുട്ബോൾ മത്സരത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മത്സരമാണിത്. എങ്കിലും ഒരു കാൽക്കുലേഷൻ പ്രകാരം ചെറിയൊരു സാധ്യത കൂടുതൽ അർജൻറ്റീനക്കുണ്ട് എന്ന് ആണ് വിലയിരുത്തുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. ആ ഒരു ചെറിയ സാധ്യത വെച്ചൊരു പക്ഷേ അർജൻറ്റീന ലയണൽ മെസ്സിയും സംഘവും ഫൈനലിലേക്ക് കടന്നു കയറാം. വളരെ വേഗത്തിൽ സ്പീഡിൽ കളിക്കുന്ന ടീമാണ് ക്രൊയേഷ്യ. കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ടീം കൂടിയാണ്. ഭാഗ്യവും ഒരു പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ അവരെത്താനുള്ളൊരു സാധ്യതയും ഉണ്ട്. എങ്കിലും ചെറിയൊരു സാധ്യത കൂടുതൽ ഞാൻ കാണുന്നത് അർജൻറ്റീനക്കാണ്. ഈ ലുസൈൽ സ്റ്റേഡിയം ഇവിടെയാണ് ഫൈനൽ നടക്കുന്നത്. ലോക ശ്രദ്ധ ഏറ്റവും ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഈ സ്റ്റേഡിയത്തിൽ നിന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക്, എല്ലാവർക്കുമായിട്ട്, അതുപോലെ എൻ്റെ നാട്ടുകാർ, കണ്ടത്തെ കുഞ്ഞി സ്വദേശികൾ, കുന്നുമ്മൽ പാതിരിപ്പറ്റ ഭാഗത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവർക്കുമായി ഈ ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്നും, അതുപോലെ ഞാൻ വളരെ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്ന ചില പേരുകൾ, ഇല്യാസ് പേരോട്, സജീർ മണിയൊത്ത്, ആസിഫ് വള്ളൂര്, നൗഷാദ് പേരോട്, അന്തു ചാത്തോത്ത്, അംജിത്ത്, സാലിഹ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും, അവരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനവും പ്രോത്സാഹനവും. എന്നുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമായി വ്യാപിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളുമായി ഈ ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്നും നിങ്ങളുടെ സ്വന്തം P.A.Noushad.